ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ OTG ഓവൻ യൂസ് ചെയ്ത് എങ്ങനെയാണ് റോട്ടിസറി ചിക്കൻ ഉണ്ടാക്കുന്നതെന്നാണ്. കൂട്ടത്തിൽ തന്നെ ഒരു മയോണൈസിൻ്റെ റെസിപ്പിയുണ്ട്. അപ്പോൾ എന്തായാലും ഒട്ട് വൈകണ്ട, നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ നമുക്ക് എന്തായാലും ആദ്യം തന്നെ ചിക്കനിലേക്ക് പുരട്ടാനായിട്ടുള്ള മസാല റെഡിയാക്കാം. അപ്പോൾ അതിനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും അതുപോലെ തന്നെ ഒരു അഞ്ചാറ് പച്ചമുളകും ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ വേണ്ടത് കുരുമുളകാണ്. കുരുമുളക് പൊടി യൂസ് ചെയ്താലും കുഴപ്പമില്ല, ഞാനിവിടെ ഒരു ടീസ്പൂൺ മുഴുവൻ കുരുമുളക് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ വന്നിട്ട് മുളക് പൊടിയാണ് ആഡ് ചെയ്യുന്നത്. എൻ്റെ കയ്യിൽ അധികം എരില്ലാത്ത മുളക് പൊടി ആയ കാരണം കൊണ്ട് ഞാനിവിടെ 2 ടീസ്പൂൺ ആഡ് ചെയ്യുന്നുണ്ട്. മുളക് പൊടിയുടെ എരിവ് അനുസരിച്ച് മാറ്റം വരുത്തണം കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് വലിയ ജീരകമാണ്. അത് ഞാനൊരു 1/2 ടീസ്പൂൺ ആഡ് ചെയ്തിട്ടുണ്ട്. വലിയ ജീരകം എന്ന് പറയുമ്പോൾ നമ്മുടെ പെരിഞ്ജീരകം. ഇത് വന്നിട്ട് സാദാ ചെറിയ ജീരകമാണ്. അതും 1/2 ടീസ്പൂണോളം ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ ആഡ് ചെയ്യാൻ പോകുന്നത് ചിക്കൻ 65 മസാലയാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ മീറ്റ് മസാലയോ ചിക്കൻ മസാലയൊക്കെ ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്താൽ മതിയാവും. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ വന്നിട്ട് നമ്മൾക്ക് വേപ്പിലയും മല്ലിയിലയും, ഇത് ഞാൻ രണ്ടും നന്നായിട്ട് കഴുകി വെച്ചേക്കുന്നതാണ്. അത് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് അവസാനമായിട്ട് 2 ഇൻഗ്രീഡിയൻസും കൂടെ വേണം. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാരങ്ങ നീര്. ഞാനിവിടെ ഒരു 1/2 ലെമണിൻ്റെ ജ്യൂസ് എടുത്തിട്ടുണ്ട്. അത് ഏകദേശം 1 ടീസ്പൂണോളം വരും കേട്ടോ. അപ്പോൾ അത് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ലാസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് തൈരാണ്. എൻ്റെ കയ്യിൽ അധികം പുളിയില്ലാത്ത തൈരായാലും ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ ആഡ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ നല്ല പുളിയുള്ള തൈരൊക്കെ ആണെങ്കിൽ 1 or 2 ടേബിൾ സ്പൂൺ ആഡ് ചെയ്തിട്ട് പിന്നെ 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ചാൽ മതിയാവും കേട്ടോ. അപ്പോൾ ഞാനിവിടെ എന്തായാലും ഒരു 3 ടേബിൾ സ്പൂൺ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടെ നന്നായിട്ട് അരച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ മസാലയൊക്കെ കണ്ടോ, നന്നായിട്ട് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ തൈര് കുറവാണ് ഒഴിക്കുന്നതെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് ഒന്ന് അടിച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടും. ഞാനിവിടെ മസാല കുറച്ച് കൂടുതൽ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ചിക്കനിലേക്ക് ഇതിൻ്റെ 1/2 മതിയാവും. ഈ സെയിം മസാല വെച്ചിട്ട് നമുക്ക് ചിക്കൻ എണ്ണയിൽ പൊരിക്കാം, അല്ലെങ്കിൽ മീനൊക്കെ പൊരിക്കാനൊക്കെ ആയിട്ട് യൂസ് ചെയ്യാം കേട്ടോ. നല്ല ടേസ്റ്റാണ്, നല്ല സ്പൈസിയാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ചിക്കൻ എടുക്കാം. അപ്പോൾ ചിക്കൻ തേ ഞാൻ നന്നായിട്ട് ക്ലീൻ ചെയ്ത് സ്കിന്നൊക്കെ റിമൂവ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ ഒന്ന് വരഞ്ഞ് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ രീതിയിൽ വരഞ്ഞിട്ടുണ്ടെങ്കിൽ കാണാനും നല്ല ഭംഗിയായിരിക്കും, അതുപോലെ തന്നെ മസാലയൊക്കെ നന്നായിട്ട് പിടിക്കും. അപ്പോൾ ഞാൻ ദേ കാലും ബ്രസ്റ്റൊക്കെ വരഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മസാലയിൽ ചിക്കനെ ഒന്ന് കുളിപ്പിച്ചെടുക്കുക. അപ്പോൾ നന്നായിട്ട് മസാല എല്ലായിടത്തും ആവുന്ന തരത്തിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ദേ ഇത് മസാലയൊക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുകയാണ്. ഈ ഒരു മസാല നമുക്ക് കൂടുതൽ ഉണ്ടാക്കിയിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാം കേട്ടോ. ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ ആക്കിയിട്ട് നമുക്ക് സ്റ്റോർ ചെയ്യാനൊക്കെ ആയിട്ട് പറ്റും. ഇനി ചിക്കനിൽ മസാല പിടിക്കാനായിട്ട് ഞാനൊരു 1/4 മണിക്കൂറോളം ഫ്രീസറിൽ വെക്കുന്നുണ്ട്. ഇനി ഓവൻ്റെ ഫംഗ്ഷൻ ഞാൻ കാണിച്ചുതരാം. അപ്പോൾ ഈ ഫസ്റ്റത്തെ ടേബ് എന്ന് പറയുന്നത് ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. ഇത് റോട്ടിസറി ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. റോട്ടിസറി വിത്ത് ഫയർ, പിന്നെ ഫയർ മാത്രം, പിന്നെ റോട്ടിസറി. അപ്പോൾ നമുക്കിതിപ്പോൾ പ്രീ ഹീറ്റ് ചെയ്യുമ്പോൾ ഫയർ മാത്രം ഇടാം, പിന്നെ കുക്ക് ചെയ്യുമ്പോൾ നമുക്ക് റോട്ടിസറി വിത്ത് ഫയർ ഇടാം. ഇനി ടെമ്പറേച്ചർ ഇത് ഫുൾ ചിക്കൻ ആകുമ്പോൾ നമ്മൾ 1 മണിക്കൂർ കുക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു 200 ഡിഗ്രി സെൽഷ്യസ് മതിയാവും. ഇനി സെലക്ടർ എന്ന് പറയുന്നത് നമുക്ക് ഫയർ വരുന്നത് കണ്ടോ, മേലെ നിന്ന് മാത്രം വേണോ, താഴ്ന്ന് വേണോ, താഴ്ന്ന് മേലെ നിന്ന് വേണോ എന്നുള്ളൊരു ഓപ്ഷനാണ് അവർ ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും താഴ്ന്ന് മേലെ നിന്നുള്ളത് ഇടാം. പിന്നെ വന്നിട്ട് നമുക്ക് ടൈമർ 10 മിനിറ്റ് സെറ്റ് ചെയ്യാം. അപ്പോൾ നമുക്കിപ്പോൾ ഓവൻ പ്രീ ഹീറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഹീറ്റ് ആകുമ്പോൾ ഇങ്ങനെ ഇതുപോലെ ലൈറ്റ് കത്തും കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ ചിക്കനൊക്കെ ഇപ്പം 1 മണിക്കൂറോളം ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേന് മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ്റെ കാലും വിങ്സൊക്കെ ഒന്ന് കെട്ടിക്കൊടുക്കുക. അപ്പോൾ ഞാനൊരു നൂല് വെച്ചിട്ട് കാല് രണ്ടും പിടിച്ച് നന്നായിട്ട് കെട്ടിയിട്ടുണ്ട്. അതുപോലെ മറച്ച് വെച്ചതിന് ശേഷം നമുക്ക് വിങ്സും ഇതുപോലെ തന്നെ നൂല് വെച്ചൊന്ന് കെട്ടി കൊടുക്കാം. നല്ല ടൈറ്റായിട്ട് കെട്ടണം കേട്ടോ. അപ്പോൾ ഞാൻ ദേ കാലും വിങ്സൊക്കെ നന്നായിട്ട് ടൈറ്റായിട്ട് കെട്ടി എടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മളുടെ ചിക്കൻ അവിടെ ഫുൾ സെറ്റായിട്ടിരിക്കുകയാണ് കേട്ടോ. നന്നായിട്ട് മസാലയൊക്കെ പിടിച്ച് പിന്നെ കാലും കൈയ്യൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് റോട്ടിസറി സ്റ്റിക്കുമ്പോൾ കയറ്റണം. അപ്പോൾ ഇതാണ് റോട്ടിസറി സ്റ്റിക്ക്. അപ്പോൾ അതിൻ്റെ ഒരറ്റത്ത് ഞാൻ ഊരിയെടുത്തിട്ടുണ്ട്. ഇനി ചിക്കൻ്റെ ഉള്ളിൽ കൂടെ നമുക്ക് കയറ്റിയെടുക്കാം. പിന്നെ ഈ മോനെയുള്ള ഭാഗം, ചിക്കനെ നല്ല ഫ്ലഷ് ഉള്ള ഭാഗത്ത് കൂടെ നന്നായിട്ടൊന്ന് ടൈറ്റായിട്ടൊന്ന് അകത്തേക്ക് കുത്തി കയറ്റാം. അതുപോലെ തന്നെ അപ്പുറത്തെ സൈഡിൽ നിന്നും നമുക്ക് ചിക്കൻ്റെ നല്ല ചതയുള്ള ഭാഗമില്ലേ, നല്ല ഫ്ലഷ് ഉള്ള ഭാഗം, ആ ഫ്ലഷ് ഉള്ള ഭാഗത്തിൽ കൂടെ നന്നായിട്ടൊന്ന് അമർത്തി നമുക്ക് കയറ്റി കൊടുക്കാം.
നന്നായിട്ട് അമർത്തി കയറ്റിയതിന് ശേഷം നമ്മുടെ ഈ രണ്ട് സ്ക്രൂ ഒന്ന് നന്നായിട്ടൊന്ന് ടൈറ്റൻ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ചിക്കൻ ദേ ഇവിടെ ഫുൾ സെറ്റായിട്ട് ഇരിപ്പുണ്ട്. അപ്പോൾ ഇനി ഇവനെ നേരെ എടുത്ത് ഓവനിലോട്ട് വയ്ക്കാം. അപ്പോൾ നമുക്ക് ഓവൻ മേടിക്കുമ്പോൾ ഇതുപോലത്തെ ഒരു സ്റ്റിക്ക് കിട്ടുട്ടോ, അത് വെച്ചിട്ട് നമ്മൾ അതിൻ്റെ ഹോളിലോട്ട് ജസ്റ്റ് നിറക്കി വെച്ച് കൊടുത്താൽ മതിയാവും. അങ്ങനെ നമ്മുടെ ചിക്കൻ ദേ റെഡി ആയിട്ടിരിക്കുകയാണ്. ഇനി നമുക്ക് ഒട്ടും വൈകേണ്ട, വേഗം തന്നെ ഓവൻ ക്ലോസ് ചെയ്യാം. ഇനി വന്നിട്ട് ഞാൻ ഫംഗ്ഷൻ റോട്ടിസറി വിത്ത് ഫയർ വെച്ചിട്ടുണ്ട്. അതുപോലെ ടെമ്പറേച്ചർ 200 സെലക്ടർ രണ്ട് ഭാഗത്തു നിന്ന് ഫയർ ഉള്ളതും ടൈമർ 60 മിനിറ്റും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഏകദേശം 1 അവർ എടുക്കും കേട്ടോ നമ്മുടെ ഈ ചിക്കൻ റെഡി ആയിട്ട് കിട്ടാനായിട്ട്. അപ്പോൾ നമ്മളുടെ ചിക്കൻ ദേ ഇവിടെ പതുക്കെ കിടന്ന് കറങ്ങുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും കുറച്ച് നേരം കൂടെ വെയിറ്റ് ചെയ്യാം. ഓവൻ്റെ കാര്യത്തിൽ നമുക്ക് പിസയും കേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ ടെമ്പറേച്ചറും ടൈമും എല്ലാം ഈ റോട്ടിസറി ആയിട്ട് ഡിഫറെൻ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇനി എന്തായാലും ചിക്കൻ ആവുന്ന നേരം കൊണ്ട് നമുക്കൊരു മയണൈസ് ഉണ്ടാക്കാം. അതിനായിട്ട് മിക്സിയുടെ ജാർ എടുത്തിട്ട് നമുക്കിതിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. മുട്ടയുടെ ഉണ്ണിയും വെള്ളയും ഒന്ന് സെപ്പറേറ്റ് ചെയ്യേണ്ട കേട്ടോ. നമുക്ക് അങ്ങനെ തന്നെ മുട്ട അങ്ങനെ പൊട്ടിച്ചു കൊടുത്താൽ മതിയാവും. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടെ ആഡ് ചെയ്യണം. ഞാനിവിടെ ഒരു നുള്ള് ഉപ്പ് ആഡ് ചെയ്യുന്നുണ്ട്, നമുക്ക് ഈ മയണൈസിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ്. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂണോളം പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ വന്നിട്ട് വെളുത്തുള്ളിയാണ്, വെളുത്തുള്ളിയുടെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ കുറച്ചധികം ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 2 അല്ലി വെളുത്തുള്ളി ചെറുതാക്കി കട്ട് ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വന്നിട്ട് നമുക്കിതിലെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഞാനിവിടെ നല്ല എരിവുള്ള ഉണക്കമുളകാണ് കുറച്ച് നേരം വെള്ളത്തിൽ കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടെ ആഡ് ചെയ്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം. ഇതിപ്പോൾ കണ്ട് നന്നായിട്ട് അരഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/2 ലെമൺ ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. പിന്നെ വന്നിട്ട് നമ്മുടെ ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ നമുക്ക് ഓയിൽ കുറച്ചീശെ ആഡ് ചെയ്ത് നമുക്ക് വീണ്ടും അടിച്ചെടുത്ത് അങ്ങനെ നമുക്കൊരു സോസ് കൺസിസ്റ്റൻസിയിൽ കിട്ടും. ഇനി ലാസ്റ്റായിട്ട് നമുക്കിതിലേക്ക് കുറച്ച് ടൊമാറ്റോ സോസ് ആഡ് ചെയ്യാം. കുറച്ച് സ്പൈസിനെസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ചില്ലി സോസ് ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ടൊമാറ്റോ സോസ് ആണ് ആഡ് ചെയ്തത് കണ്ടോ. അപ്പോൾ നമ്മുടെ നല്ല അടിപൊളി മയണൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇനി നമ്മുടെ ചിക്കൻ ഒന്ന് നോക്കിയാൽ ഇപ്പോൾ 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ ഒരു 1/2 കുക്കായിട്ടുണ്ട്. ഇനി 1/2 അവറും കൂടെ നമുക്ക് വെയിറ്റ് ചെയ്യണം. ഇപ്പോൾ ദേ ഫുൾ കുക്കായിട്ടുണ്ട്, 1 അവർ കഴിഞ്ഞു. അപ്പോൾ താഴെ നമുക്ക് ഈ ഒരു പ്ലേറ്റ് റിമൂവ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ നമുക്ക് എടുത്ത് വാഷ് ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ നമുക്കൊരു അലുമിനിയം ഫോയിൽ അതിൽ വെച്ചാലും മതിയാവും കേട്ടോ. അപ്പോൾ നമുക്ക് വാഷ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി നമ്മുടെ ചിക്കൻ ഒന്ന് പതുക്കെ നമുക്ക് പൊക്കി എടുക്കാം. കണ്ടോ നല്ല അടിപൊളി റോട്ടിസറി ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് റോട്ടിസറി സ്റ്റിക്കൊക്കെ ഒന്ന് റിമൂവ് ചെയ്യാം. പിന്നെ റോട്ടിസറി സ്റ്റിക്ക് വയ്ക്കുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക, ചിക്കൻ്റെ ഫ്ലഷിലേക്ക് നന്നായിട്ട് കുത്തി അമർത്തിയിട്ട് വേണം വയ്ക്കാനായിട്ട്. പിന്നെ നമുക്ക് സ്ക്രൂ വെച്ച് നന്നായിട്ട് ടൈറ്റ് ചെയ്യാം. അപ്പോൾ ചിക്കൻ കറക്റ്റായിട്ട് ഇങ്ങനെ അതിമ വെച്ചിട്ട് കറങ്ങുള്ളൂ. ഇപ്പോൾ നമ്മൾ റോട്ടിസറി സ്റ്റിക്ക് ഞാൻ ദേ ഊരിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ ഒന്ന് ടേസ്റ്റ് ചെയ്യാം, നല്ല ചൂടോടുകൂടി കഴിക്കണം കേട്ടോ. കാരണം നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്, നന്നായിട്ട് വകമൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. നമുക്കിനി മയണൈസും കൂടെ കൂട്ടിയിട്ട് കഴിച്ച് നോക്കാം. എന്താ പറയുക, ഒരു രക്ഷയില്ല കേട്ടോ, എല്ലാവരും മസ്റ്റ് ട്രൈ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.